ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നൊരു പെട്ടെന്ന് ഒരു സുപ്രഭാതം എനിക്ക് തോന്നി വ്ളോഗ് ചെയ്യാമെന്ന്. അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മുതലാണ് വ്ളോഗ് തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ ഇക്കാളെ സിസ്റ്ററിൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ നാട്ടിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങുന്നതും പിന്നെ എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കൊണ്ടാണ് തിരിച്ച് വന്നത്. വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിഴങ്ങറിയും ചപ്പാത്തിയൊക്കെ ആയിരുന്നു. അപ്പോൾ ചപ്പാത്തിയൊക്കെ കഴിക്കുന്ന വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. ശസ്വ ഭയങ്കര ബഹളമായതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി ശസ്വയെ കുളിപ്പിച്ച് കുട്ടപ്പിയാക്കി അവൾ തന്നെ മുടി ചെയ്യാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഇത്തിക്കപ്പോൾ ഹോസ്പിറ്റലിൽ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ ആണ് ചെയ്തത്. ഇത്തിയുടെ മോളുണ്ട് ആലിയ. അപ്പോൾ അവൾ ഞാനും കൂടെ ക്യാബേജൊക്കെ ചോപ്പ് ചെയ്ത് സെറ്റാക്കാമെന്ന് വെച്ചു. ഇത്തി വരുമ്പോൾ ബാക്കി ചെയ്തോളാം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളതിൽ ഇടപെടാൻ പോയില്ല. അപ്പോൾ ഈ ക്യാബേജൊക്കെ ഞങ്ങൾ ചോപ്പ് ചെയ്ത് വെച്ചു. അപ്പം നമ്മുടെ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കടയൊക്കെ പൊട്ടിച്ച് താളിച്ചിട്ട് ക്യാബേജ് വേവിച്ച് ശേഷമാണ് സാധനങ്ങളൊക്കെ ഇടാറ്. ഇത് തോരൻ വെക്കുന്ന ഐറ്റംസ് ചെയ്യാറ്. ഇത്തി പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ ചെയ്തത്. ഇത്തി വേറൊരു രീതിയിലാണ് ചെയ്തത്. ഇത്തിയുടെ രീതികൾ വ്യത്യസ്തമായതുകൊണ്ട് ഞങ്ങൾ അതിൽ ഇടപെടാൻ പോയില്ല. സോ ഞങ്ങൾ വീഡിയോ എടുക്കാൻ നിന്നു. ഇങ്ങനെ ഇത്തി വന്നിട്ട് അതിനകത്ത് സവാള, പച്ചമുളക്, പിന്നെന്താണ് കറിവേപ്പില, നമ്മുടെ തേങ്ങ, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് പെരട്ടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം ആണ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആ ഒരു മിക്സാണ് ഫുള്ളായിട്ട് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ അല്ല അവിടെ ചെയ്യുന്നത്. അവിടെ ചെയ്യുന്നത് വേറെ രീതിയിലായിരുന്നു. നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ കടുകൊക്കെ താളിച്ച ശേഷം ക്യാബേജ് ഇടും. എന്നിട്ട് ക്യാബേജ് വേവിച്ച് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച ശേഷം ആണ് പിന്നീട് തേങ്ങായും പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ട് ചതച്ചിട്ട് ആ മിക്സ് ഇട്ട് വേവിച്ച് നന്നായിട്ട് പെരട്ടി എടുക്കുക ചെയ്യുന്നത്. അതൊന്നും കൂടെ വേവിക്കാൻ വെക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷമാണ് ഇതിലേക്ക് വേവിക്കാൻ വെക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ആ ഒരു എന്താണ് പണി കുറവാണ്. അതുപോലെ തേങ്ങ ചതയ്ക്കുന്നൊന്നുമില്ല, തേങ്ങ അല്ലാതെ തന്നെ ഇട്ടിട്ട് എല്ലാം ചെയ്യാണ്. ഉള്ളിയൊക്കെ സെപ്പറേറ്റ് അരിഞ്ഞിടുമായിരുന്നു. അപ്പോൾ അടുക്ക് നന്നായിട്ട് പൊട്ടണമായിരുന്നു. ഞങ്ങൾ ഫ്ലെയിം കുറച്ച് വെച്ചുകൊണ്ട് താമസിച്ച് പൊട്ടാൻ പിന്നെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കറിവേപ്പിലയും ഉണക്കമുളകും കൂടെയൊക്കെ ഇട്ട് താളിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നന്നായിട്ട് കടുകൊക്കെ നന്നായിട്ട് പൊട്ടണമല്ലോ. അതെല്ലാം പൊട്ടി കറിവേപ്പിലയൊക്കെ ഒന്ന് വാടി കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ മിക്സ് അതിലേക്ക് ഇട്ടിട്ട് അടച്ചു വെക്കും. അങ്ങനെയാണ് ചെയ്തത്. ആ ഒരു എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് വേവിക്കും. നമ്മളിവിടെയെന്ന് വെച്ചാൽ എണ്ണ കൂടുതൽ ഓയിലി ആവാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കാറുണ്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. ആ വെള്ളം വറ്റിക്കഴിയുമ്പം അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. എന്നിട്ടാണ് ഞാൻ പിന്നെ തേങ്ങ അങ്ങനത്തെ മിക്സൊക്കെ അരച്ചതിലേക്ക് ഇടാറ്. അപ്പോൾ എല്ലാവരുടെ രീതിയിലും വ്യത്യസ്തമായിരിക്കും, ചെയ്യുന്ന ഒരു രീതിയൊക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇത് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് മിക്സ് ചെയ്യുക, അങ്ങോട്ട് ഇടുക, വേവിക്കുക, ഉപ്പും കാര്യങ്ങളും ഒന്നും നമുക്ക് പിന്നീട് നോക്കേണ്ട വരത്തില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ പോകാൻ നിന്നതാണ്. അപ്പോൾ പിന്നീട് ഇത്തി വന്നിട്ട് പോകാമെന്നൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ലേറ്റാക്കി. അപ്പോൾ എനിക്കൊരു വർക്കുണ്ട്. അപ്പോൾ അത് എനിക്ക് കൊറിയർ ചെയ്യേണ്ടതുണ്ട്. ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. ഇല്ല അവിടെ സ്റ്റേ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് പോയതായിരുന്നു. അപ്പോൾ വർക്കുള്ളതുകൊണ്ട് തിരിച്ച് വന്നതാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ അടച്ചു വെച്ചു. അത് ജസ്റ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ദേ വെന്തിട്ടുണ്ട്, നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ല മിക്സ് ചെയ്ത് എല്ലാം എടുത്ത് അങ്ങനെ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി എല്ലാ ഫുഡും എല്ലാം റെഡിയാക്കി. ചോറും സാമ്പാറും ക്യാബേജ് തോരനും. അപ്പോൾ അതിൽ സ്പെഷ്യലായിട്ട് മാസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ മീൻ തന്നെ ലക്ഷദ്വീപിലേക്ക് സ്പെഷ്യലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമൊക്കെ അറച്ച് നിന്നെങ്കിലും പിന്നീട് ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവത്തിന്. അതിൻ്റെ വീഡിയോ ഇൻഷാല്ലാ ഞാൻ പിന്നിടാം. പിന്നിപ്പോൾ ശസ്വായൊക്കെ ഞാൻ ഒരുക്കാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയാക്കി. അവൾ മേലൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷാക്കി ഉടുപ്പും പാൻറ്റും ഒക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ ആൾ ഭയങ്കര ഓട്ടവും ബഹളമായതുകൊണ്ട് ആദ്യം അവളെ തന്നെ ഒരുക്കാമെന്ന് വെച്ചു. അങ്ങനെ അവളെ റെഡിയാക്കി. ടീഷർട്ടും ഇതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആൾ എന്താണ് ഞാൻ ഞങ്ങൾ ടൂലറായി വന്നത്. അപ്പോൾ ഇടയ്ക്കിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കാറ്റടിച്ചാൽ മതി, അവൾ ഉറങ്ങും. അങ്ങനെ അവളെ മുടിയൊക്കെ ചീകി സെറ്റാക്കാൻ വേണ്ടി വിട്ടു. അപ്പോൾ അങ്ങനെ ഞാനും ഏകദേശം റെഡിയായി. അങ്ങനെ ഞങ്ങൾ ടൂ വീലറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒന്നര മണിക്കൂറോളം യാത്ര ഉണ്ടായിരുന്നു ഇവിടേക്ക്.
അപ്പം നമ്മൾ വീഡിയോ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് 3 മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. 3 മണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾക്ക് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ ഗിഫ്റ്റ് ബോക്സിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് എടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹൈവേയിൽ നിന്നല്ല, നമ്മൾ ബൈപ്പാസ് കയറാണ്ടാണ് പോയത്. ഇവിടെ ഇപ്പം കുറേ മിഷനറീസും കാര്യങ്ങളൊക്കെ ഹൈവേയുടെ പണിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ ഇപ്പോൾ കലവൂർ എത്തിയിട്ടുണ്ട്. കലവൂർ കഴിഞ്ഞിട്ട് നമ്മൾ ബൈപ്പാസ് കയറാതെ ബിസ്മിക്ക് പോകാൻ, ബിസ്മിയിൽ ഹൈപ്പർ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ് നേരെ പോയത്. അപ്പോൾ അവർ ഓർഡർ തന്നപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു റഫലോ വേണമെന്ന്, റഫലോ ചോക്ലേറ്റ് തന്നെ വേണമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ ആലപ്പുഴയൊക്കെ എത്തിയപ്പോഴേക്കും 4:45 ആയി. പിന്നെ നമ്മൾ ബിസ്മിയിൽ ഉണ്ടായിരുന്നില്ല. ബിസ്മിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റിലയൻസിലേക്ക് പോകാമെന്ന് വെച്ചു. റിലയൻസിൽ പോയിട്ട് നോക്കാമെന്ന് വെച്ച് അങ്ങനെ റിലയൻസിൽ ചെന്നു. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇക്കായിട്ട് ഇവിടെ വന്നപ്പോഴേക്കും റിലയൻസിൽ ഫെറോ റോഷറിനും അതുപോലെ തന്നെ റഫലോയ്ക്കൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ റഫലോ അവിടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ അവിടെ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് കയറി. അപ്പോൾ അവിടെ റഫലോ ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ താഴത്തെ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ റഫലോ കാണുമെന്ന് വെച്ച് ചെന്നപ്പോഴേക്കും അവിടെ ഇന്നലെ തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ റഫലോ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇവിടേക്ക് എയർലൈൻസ് കയറിയിട്ട് കുറേ നോക്കി. അപ്പോൾ നമുക്ക് കൊറിയർ ചെയ്യേണ്ടത് വയനാടത്തേക്കാണ്. അപ്പോൾ നമ്മൾ DTDC തിരക്കിയപ്പോഴേക്കും നമുക്ക് 5-ാം തീയതി കിട്ടണമെങ്കിൽ നമ്മൾ 3-ാം തീയതിയെങ്കിലും കൊറിയർ ചെയ്യേണ്ടതുണ്ട്. അപ്പം എനിക്ക്, ഞാൻ അവിടെ ആയിരുന്നത് കൊണ്ട് എനിക്ക് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ റിലയൻസിന് കുറച്ച് നേരം സമയം കളഞ്ഞു. അപ്പോൾ നമ്മുടെ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലെ DTDC നിന്ന് കൊറിയർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ ബിസ്മി പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബിസ്മിയിലാണ് നിങ്ങൾ കാണുന്നത്. ബിസ്മി പോയി കുറേ നോക്കി, അവിടെ ഉണ്ടായിരുന്നില്ല. ബിസ്മി പോയി അവരോടും ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഒരു സെക്ഷൻ ഉണ്ട്, അവിടെ ചോദിച്ചപ്പോഴേക്കും അവിടെ തീർന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഹലായ്സിലേക്കാണ് പോയത്. ഹലായ്സിൽ പോയപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നു, കാരണം അവിടെ പോകും ഉണ്ടാവുമെന്ന് ഉറപ്പായിരുന്നു. അവിടെ നമ്മുടെ ഗൾഫ് ടൈപ്പ് മിഠായിസും അതുപോലെ തന്നെ എന്താണ് ചോക്ലേറ്റ്സ്, ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം അവിടെ ഉണ്ട്. അവിടുത്തെ ഹോട്ടലിലാണെങ്കിലും അവിടുത്തെ ബിരിയാണിയൊക്കെ സൂപ്പറാണ്. പണ്ട് മുതലേ ഉള്ളൊരു ഷോപ്പാണ് കേട്ടോ അവിടെ. അതുപോലെ തന്നെ അവിടെ നിന്ന് നമുക്ക് റഫലോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെസ്വാക്കും നമ്മളൊരു മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഒപ്പിച്ചു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി എപ്പോഴും പോകുന്നൊരു പള്ളിയുണ്ട് അവിടെ, അവിടേക്ക് പോയി. അവിടെ മീനൊക്കെ കണ്ടിട്ടാണ് ഹൗ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. വീഴാൻ്റെ ഇടയ്ക്ക് നമ്മൾ 2-3 കടയെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് 6:30 ആയപ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 6:30 ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ വന്നപ്പോൾ കൊറിയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇത് ഡ്രസ്സ് പർച്ചേസ് ചെയ്തത് ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ്. അവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കിറ്റി ബൊട്ടിക് എന്ന് പറയുന്നൊരു എന്താണ് ഒരു ഇൻസ്റ്റഗ്രാം പേജാണ്. നല്ല അഫോർഡബിൾ, അതിൽ നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്കത് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 12 മണിക്കായി. നമ്മൾ ആ ബോക്സും എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും 12:30 ആയി. കാരണം ഇക്കാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഷെസ്ല പിന്നെ 1:00-2:30 ആവും കിടന്ന് ഉറങ്ങുമ്പോഴേക്കും. അതുകൊണ്ട് അവളിങ്ങനെ വളച്ചും കുത്തിയും കളിച്ചൊക്കെ ആയിട്ട് അവിടെ ഇരുന്നു. ABCDയൊക്കെ നമ്മൾ എഴുതി കൊടുത്തിട്ട് ആൾ അവിടെ നിന്ന് എന്തൊക്കെയോ വരച്ച് കാട്ടിക്കൂട്ടിയായിരുന്നു. പിന്നെ വന്നപ്പോഴേക്കും 9:30, 10:00 ആയി. നിൽക്കാനെല്ലാം ചെയ്തു തരുന്നത്. എപ്പോഴും ഇക്കാണ് എന്നെ ഹെൽപ്പാക്കാറ്. ഇപ്പം ഹാമ്പർ ചെയ്യാനാണെങ്കിലും ഗിഫ്റ്റ് ബോക്സ് ചെയ്യാനാണെങ്കിലും കാലിഗ്രഫി ചെയ്യാനാണെങ്കിലും ഫ്രെയിം ചെയ്യിക്കാനാണെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കാനാണെങ്കിലും എല്ലാത്തിനും എനിക്ക് ഇക്കാണ് ഹെൽപ്പ് ചെയ്യാറ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ രാവിലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റിക്കറൊക്കെ പിന്നെ നമ്മൾ സ്റ്റിക്കറും കാര്യങ്ങളും എല്ലാം രാവിലെ ചെയ്തു. പിന്നെ അതിനകത്തെ റോസ് വെക്കലും റോസസും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ്സും പിന്നെ ആ ഒരു ലാസ്റ്റുള്ള ഒരു കാര്യങ്ങളൊക്കെയും ഫൈനൽ വർക്കൊക്കെ ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നമുക്ക് 11 മണിക്ക് മുമ്പേ DTDC കൊടുക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫൈനൽ ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.